നല്ല മഞ്ഞട്ട ഒന്നും കാണാനില്ല നല്ല താഴ്ചയുള്ള സ്ഥലമാണ് हाय फ्रेंड्स नम्मुडे मत्तोरु वीडियोयिलेक्क स्वागतम नम्मुडे इन्नत्ते वीडियो चंगरंगुळम मुतले अट्टप्पाडियिलेक्कुळ्ळ ओरु यात्रयिलाण अप्पो एन्तिनाण यात्र एन्नुळ्ळतुम एन्ताण उद्देशम एन्नुळ्ळतुम नम्मुडे ई वीडियोयिल परयुन्नुण्ड अप्पो एल्लावरुम वीडियो आद्यम मुतले अवसानम वरे काणान श्रमिक्क पिन्ने नम्मुडे चानल सब्सक्राइब चेय्यात्त आळुकळ चानल सब्सक्राइब चेय्य अतुपोले तोट्टडुत्त काणुन्न बेल ऐकणुम कूडि एनेबिळ चेय्यान मरक्करुत् पिन्ने अट्टप्पाडियिलेक्कुळ्ळ यात्रयिलुळ्ळ एल्ला വീഡിയോസും ഒരു വിധത്തിൽ നമ്മൾ അപ്‌ലോഡ് ചെയ്യുന്നുണ്ട് അട്ടപ്പാടി യാത്ര എന്ന് പറയുന്ന ചെറിയൊരു ചുരം അതുപോലെ ഒരു ചെറിയ കാടുകളൊക്കെയുള്ള ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ പരമാവധി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ മണ്ണാർക്കാട് കഴിഞ്ഞു അട്ടപ്പാടിയിലേക്കുള്ള ചുരം കേറാണ് അപ്പോൾ ഇനി ഇവിടത്തെ അങ്ങോട്ട് ഫുൾ കാടുകളും അതുപോലെ ചുരങ്ങളൊക്കെയാണ് അപ്പോൾ ആരും എല്ലാവരും സ്കിപ്പിയാതെ വീഡിയോ പരമാവധി കാണാൻ ശ്രമിക്കുക വേറെ വെള്ളം ഇട്ടുള്ളോ അപ്പോൾ മൊത്തം കിട്ടാ ചുരം ഇട്ട മക്കളെ മണ്ണാർക്കാട് അട്ടപ്പാടി ചുരം മലയിൽ വെച്ചിട്ട് ഗോളൊക്കെ സ്ഥലമാണ് ഇവിടെ ഇതിക്ക് അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ആകാശം കഴിച്ച അവിടെ ഒക്കെ ആകാശം വന്നു അവിടെ കാണാതെ മഞ്ഞായ ड्रोण मेले कूट
നല്ല മഞ്ഞട്ടാ മഞ്ഞ ഇറങ്ങുന്നുള്ളോ റോഡ് വർക്ക് ആക്കുന്നുണ്ടോ അവിടെ ഒന്ന് കാണാൻ തന്നെയല്ലേ അവിടെ ഒന്ന് മഞ്ഞ നല്ല ഇറങ്ങിട്ട് ഇവിടെ നിങ്ങൾ പറഞ്ഞത് ഹൈറ്റ് കൂടിയില്ലപ്പോ മേലൊക്കെ എന്തൊക്കെ ഇടിഞ്ഞു കന്നിന്റെ ഒടിഞ്ഞു കൊടുക്കണൊക്കെ കന്നിന്റെ സ്റ്റാൻഡ് എത്ര കിലോമീറ്റർ ഉണ്ടോ അവിടെ നിന്ന് താഴ്ന്നുണ്ട് 12 കിലോമീറ്റർ ആണ് 17 കിലോമീറ്റർ ഉണ്ടാവും ഓടമഞ്ഞ ഇറങ്ങി ഒന്നും കാണില്ല തൊട്ടടുത്തുള്ളത് പോലെ അന്നാട് വയനാട് ഇറങ്ങിയില്ലേ കാണാനില്ല മുന്നിലുള്ള വണ്ടിനെ കാണാനില്ല അതാണ് ഞാൻ പറഞ്ഞ പിന്നിട്ടാണ് ഞാൻ പറഞ്ഞ കാണാം ഇവിടെയാണ് കുരങ്ങന്മാരുണ്ടായിരുന്നു ഇവിടെ ഒന്ന് അറച്ചു വന്നിരുന്നില്ല അതിന്റെ താഴ്ഭാഗം വരെ കാണാം മഞ്ഞായ കാരണം അട്ടപ്പാടി മെയിൻ ടൗൺ ഉണ്ടോ അട്ടപ്പാടി ശരിക്ക് താഴത്താണ് ഇവിടെ അട്ടപ്പാടി ആണ് പാലക്കാട് പോയാൽ പെട്ടെന്ന് വരുവോ അതെ 2 കിലോമീറ്റർ സൈലന്റ് വാലി ഞാൻ അമ്മയ്ക്ക് വിളിച്ചു സാധാ നമ്മളെ പ്രദേശത്തേക്കുള്ള റോഡ് പോലെയാണ് മഴ പെയ്തു
ഇവിടെ എത്രയാ ഹൈറ്റ് നിൽക്കുന്ന സ്ഥലടാ നമ്മളെ പ്രദേശത്ത് അങ്ങോട്ടേ ഒരുപാട് ഹൈറ്റ് ഇവിടെ ചൂടുണ്ടാവില്ല. ഞാൻ എന്നാ ഓൾക്ക് വിളിച്ചോട്ടെ നമുക്ക്. ഇന്ന് ഞങ്ങളുള്ളത് അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടിയിൽ വരാനുള്ള കാരണം ഒന്ന് ഈ പ്രദേശമൊക്കെ നേരിട്ട് കാണാനും അതുപോലെ നമുക്കൊരു പച്ചമരുന്നിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു നമ്മളൊരു കൂട്ടുകാരന് വേണ്ടിയിട്ട്. അപ്പോൾ മെയിനായിട്ട് ഈ പച്ചമരുന്ന് വാങ്ങിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് വന്നത്. ആദിവാസി കുടുംബത്തിൽ പെട്ടിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ട് ആയുർവേദ ചികിത്സ ഉള്ളൊരു സ്ത്രീയുണ്ട്. അപ്പോൾ അതിനെ കണ്ടിട്ട് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ കൂടെ മുന്തിർ, അതുപോലെ ജബ്ബാർക്ക, ഹുസൈൻ, അപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക, ആരും മറക്കരുത്. ഇതാണ് അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ സെൻറ്റർ, ഗോളിക്കടവ്. അപ്പോൾ ചേച്ചി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചേച്ചിനോട് ചോദിച്ചു നോക്കാം. പിന്നെ ചേച്ചി, നിങ്ങൾ ഈ ആദിവാസി ഇതിൽ ഏത് ഗോത്രത്തിൽ പെട്ടിട്ടുള്ള? ഇരുള പറഞ്ഞ ഗോത്രത്തില്. നിങ്ങൾ എല്ലാ അസുഖത്തിനുള്ള മരുന്നുകളും കൊടുക്കുന്നുണ്ടോ? എന്തൊക്കെ അസുഖത്തിനുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്? ശ്വാസം മുട്ടാലിക്ക്, തലവേദനയ്ക്ക്, സുഗറിന്, ബി പിക്ക്, പിന്നെ നീര് തല ശരീര വേദനയ്ക്ക് എല്ലാം നിങ്ങള് ഈ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന മരുന്നുകളോ? അച്ഛന്റെ വകി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. മരുന്നുകളൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന? അതോ സ്വന്തം കാട്ടിന്ന് ഞാൻ പോയി പറിക്കാൻ? കാട്ടിന്ന് പറിച്ചിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. അപ്പൊ നിങ്ങൾ ആ നോട്ടീസിൽ കണ്ട് മഞ്ഞപ്പിത്തം ക്യാൻസറിനുള്ള ഈ മഞ്ഞപ്പിത്തത്തിനൊക്കെ എത്ര കഴിക്കേണ്ടി വരും? ക്യാൻസറിന്റെ ചികിത്സ ഒക്കെ എങ്ങനെയാണ്? നോക്കിയിട്ട് പറയും. അത് കുറച്ച് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ബുദ്ധിമുട്ടാണ്. സ്റ്റാർട്ടിംഗ് ആണെങ്കിലും മാറ്റാൻ പറ്റും. അത് നിങ്ങൾ മരുന്ന് കൊടുക്കാണോ അതല്ല ഇവിടെ വന്നിട്ട് ചികിത്സ എങ്ങനെയാണ് ചികിത്സിക്കണം? ഓക്കെ. ചേച്ചിയുടെ പേര്? ചേച്ചി എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? 20 വർഷം മേലായിരിക്കും. ഇതിന് മുന്നേ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ അങ്ങനെ അച്ഛൻ്റെ അച്ഛനൊക്കെ ആയിട്ട് മരിച്ചു പോയി. ഞാൻ ചെറുപ്പത്തിന് എനിക്കറിയും, പക്ഷേ ഞാൻ നടത്തി പാരമ്പര്യമായിട്ട് ഇങ്ങനെ. ചേച്ചി ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 60 വയസ്സുണ്ടാവും. ഞങ്ങൾ വയസ്സുകണക്കിന് ആദിവാസി കളി ഇവിടെ വയസ്സ് തന്നെ കണക്ക്. എന്നാലും 60 വയസ്സ് ഏകദേശം ആയിട്ടുണ്ടോ? ഏത് അസുഖത്തിനുള്ള ചികിത്സകളും നിങ്ങൾ അതിൽ ഈ ആയുർവേദ പച്ചമരുന്ന് നിങ്ങൾ തന്നെ അരച്ച് തയ്യാറാക്കിയിട്ട് കൊടുക്കും. അപ്പൊ എല്ലാ അസുഖത്തിനും നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. അപ്പൊ നിങ്ങൾ ടെലിഫോൺ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാല് അസുഖം ഉള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചികിത്സ കൊടുക്കും. പിന്നെ ആദ്യം മരുന്ന് മരിച്ചു പോയാൽ പിന്നെ വന്ന് കാണണം. പിന്നെ വന്ന് മരുന്ന്. അപ്പൊ ഈ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ഫോൺ ചെയ്തിട്ട് വന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ മതി, ഫോണിലൂടെ പറഞ്ഞാൽ മതി. നമ്മൾ അട്ടപ്പാടി പുഴ കാണാനാണ് ഇറങ്ങുന്നത്. മെയിൻ റൂട്ടിൽ നിന്ന് കുറച്ച് താഴ്ചയിലാണ്. അത് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കാം. ചെറിയൊരു പാലമുണ്ട് കേട്ടോ, അത്യാവശ്യം നീളമുണ്ട്, പക്ഷെ വീതി കുറവാണ്. ഇതാണ് അട്ടപ്പാടി പുഴ, നല്ല ഒഴുക്കുള്ള പുഴ. ആ നിങ്ങൾക്ക് കൊടൊക്കെ കിട്ടിയല്ലേ? വണ്ടി കൂടെ പക്ഷെ വലിയ വണ്ടിയൊന്നും പോവില്ലോ, ചെറിയ വണ്ടിയൊക്കെ പോവും. എടാ ഇതല്ലേ മറ്റു മെയിനായിട്ടുള്ള പുഴയല്ലേ ഇത്? അട്ടപ്പാടി മെയിൻ പുഴയല്ലേ ഇത്? അട്ടപ്പാടിയുടെ
അവിടുന്നൊക്കെ വരുന്നത് ഇത് ഞങ്ങളിങ്ങനെ വരുന്ന വഴിയിൽ കണ്ടതാണ്. ഒരു ക്ഷേത്രമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ കണ്ടേക്ക് ഒരു കൗതുകം തോന്നി, അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോവാണ്. എന്തായാലും നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ കാലത്തൊക്കെ വന്നിട്ട് വൈകുന്നേരം വരെയൊക്കെ കറങ്ങിയിട്ടൊക്കെ പോകണം. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു മരുന്നിൻ്റെ ആവശ്യത്തിനായ കാരണം അധികമൊന്നും ഞങ്ങൾ കാണാനും ഒന്നും നിന്നിട്ടില്ല. പിന്നെ ഉൾക്കാടുകളിലൊക്കെ പോവാം, അവിടെയൊക്കെ ആദിവാസികളുടെ വീടുകൾ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ചുറ്റുഭാഗം മലകളാണ്. പിന്നെ പോകുന്ന വഴികൾ തന്നെ ഒരുപാട് ചുരം മോഡലുള്ള സ്ഥലങ്ങളും ഒരു സൈഡ് കൊക്കകളൊക്കെ ആയിട്ടുള്ള റോഡുകളാണ്. അതുപോലെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. നമുക്ക് കാണാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കാണാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ മൊബൈലിലെത്താൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണ് കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.